നമ്മുടെ സംസ്ഥാനത്ത് എം ആറുമായി ബന്ധപ്പെട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു പ്രവർത്തനത്തിന് തുടക്കമിടുകയാണ് എല്ലാവർക്കും അറിയാം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ അനാവശ്യമായ ഉപയോഗം മൂലം അതിനെതിരെ ഉണ്ടാകുന്ന പ്രതിരോധമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ലോകാരോഗ്യ സംഘടന ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ഒരു കോടി ജനങ്ങളെ ആളുകളെ കൊല്ലുന്ന ഒരു മഹാമാരിയാണ് ഒരു സൈലൻറ് കില്ലറാണ് സൈലൻറ് പാൻഡമിക് ആണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് അപ്പോൾ കേരളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചില പുതിയ ആശയങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി ഒന്ന് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമ്മളൊരു കാൾസ് നെറ്റ് ഈ ആന്റിമൈ മൈക്രോബിൽ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു സർവൈലൻസ് നെറ്റ് രൂപീകരിച്ചു അതിൽ പ്രധാനപ്പെട്ടതും എല്ലാ ആശുപത്രികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും ആശുപത്രികളെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു നാല്പത് ആശുപത്രികളാണ് ഇപ്പോൾ നിലവിൽ കാഴ്സ്നെറ്റിൽ ഉള്ളത് അപ്പൊ ഈ ആശുപത്രികളിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക്സ് ആണോ ഉപയോഗിക്കുന്നത് അതല്ല ഹൈ എൻഡ് ആന്റിബയോട്ടിക്സ് ആണോ ഉപയോഗിക്കുന്നത് ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട് എല്ലാ ആശുപത്രികളെയും കാഴ്സ്നെറ്റിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം രാജ്യത്ത് ആദ്യമായി രണ്ട് ആശുപത്രികൾ ആൻറിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ട് നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഉയർത്തുവാൻ കഴിഞ്ഞു അവിടുത്തെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അത് നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസൃതമാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ആഴ്ച നമ്മൾ തുടക്കമിടുന്ന പ്രവർത്തനം പ്രധാനമായും മെഡിക്കൽ സ്റ്റോറുകളിൽ ഫാർമസികളിൽ കൗണ്ടറുകളിലൂടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ ഫാർമസികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും അവരുടെ അവയുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഇത് പലതവണ ഇത് സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വിളിച്ച് ഇത് സംബന്ധിച്ച് ഇതിന്റെ അപകടം സംബന്ധിച്ചും അനിവാര്യത സംബന്ധിച്ചും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ആഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ആന്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നേരിട്ട് ആര് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അമോക്സിലിൻ എന്ന് ചോദിച്ചാൽ അമോക്സിലൻ എടുത്തു നൽകുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല ഓക്സിഡൻ മാത്രമല്ല ഒരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ ദുരന്തം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല പക്ഷേ അത് വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് അറിയാൻ അറിയാൻ പോകുന്ന വലിയ ദുരന്തം ആണ് ഇത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം നടത്തുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര ഡ്രഗ്സ് റൂളിൽ റൂൾ സിക്സ്റ്റി ഫൈവ് ത്രീ വൺ സിക്സ്റ്റി ഫൈവ് ഫോർ വൺ സിക്സ്റ്റി ഫൈവ് നയൻ എ ഇവ ഉപയോഗിച്ചു കൊണ്ടാണ് ഇത് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ചട്ടങ്ങൾ പ്രകാരമാണ് നടപടികൾ സ്വീകരിക്കുക അതിൽ തന്നെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഔഷധ വ്യാപാരികൾ ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കും ഇത് കൂടാതെ പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം നൽകാവുന്നതാണ് അപ്പൊ ഇത് പറഞ്ഞ ഈ ഇക്കാര്യത്തോട് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവർക്ക് ആന്റിബയോട്ടിക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സ് കൺട്രോളറെ അറിയിച്ചാൽ അത് ടോൾ ഫ്രീ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് അറിയിച്ചാൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും